നമസ്കാരം. സി ടി വി പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബ്ലാക്ക്മാൻ ഭീതി പരത്തി പെൺകുട്ടികളെ പീഡിപ്പിക്കാൻ ശ്രമം. രണ്ടുപേർ മുക്കം പോലീസിന്റെ പിടിയിൽ. COVID-19 റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ മാവൂരിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ. കർശന നടപടി ആവശ്യപ്പെട്ട് BJP. വീട് നിർമ്മാണ പദ്ധതിയിൽ പട്ടികജാതിക്കാരെ അവഗണിക്കുന്നതായി പരാതി. കൊടിയത്തൂരിൽ സത്യാഗ്രഹ സമരവുമായി ദളിത് കോൺഗ്രസ്. വിശദമായ വാർത്തകളിലേക്ക്. ബ്ലാക്ക്മാൻ ഭീതി പരത്തി പെൺകുട്ടികളെ ശാരീരികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ രണ്ടുപേർ മുക്കം പോലീസിന്റെ പിടിയിലായി. ചെറുവാടി പഴമ്പറമ്പ് സ്വദേശികളായ അഷാദ്, അജ്മൽ എന്നിവരാണ് പിടിയിലായത്. കോടതിയിൽ വീഡിയോ കോൺഫറൻസിലൂടെ ഹാജരാക്കിയ പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. ലോക്ക്ഡൌണിന്റെ മറവിൽ രാത്രിയിൽ ബ്ലാക്ക്മാൻ ഭീതി പരത്തി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ശാരീരികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ച രണ്ടുപേരെയാണ് മുക്കം പോലീസ് പിടികൂടിയത്. ചെറുവാടി പഴമ്പറമ്പ് സ്വദേശികളായ ചാലിപ്പിലാവിൽ അഷാദ്, പൊയിലിൽ അജ്മൽ എന്നിവരാണ് പിടിയിലായത്. നവമാധ്യമങ്ങളിലൂടെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പരിചയപ്പെട്ട് വശത്താക്കിയാണ് പ്രതികൾ കൃത്യം നടത്താൻ ശ്രമം നടത്തിയത്. ലോക്ക്ഡൌൺ സമയത്ത് രാത്രികാലങ്ങളിൽ പെൺകുട്ടികളുടെ വീടുകളിൽ സന്ദർശനം നടത്തുന്നതിനിടെ പ്രതികൾ റോഡ് സൈഡിൽ നിർത്തിയിട്ട ബൈക്ക് നാട്ടുകാർ കണ്ടെത്തിയിരുന്നു. ഈ ബൈക്ക് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതികളെ പിടികൂടാൻ മുക്കം പോലീസിന് സഹായകമായത്. നാടാകെ ബ്ലാക്ക്മാൻ ഭീതി പടർത്തുന്നത് ഇത്തരക്കാരാണെന്നും അതിൻ്റെ മറവിൽ അസന്മാർഗീയ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനാണ് ഇത്തരത്തിൽ ജനങ്ങളെ ഭീതിയിലാഴ്ത്തുന്നതെന്നും മുക്കം പോലീസ് അറിയിച്ചു. പോക്സോ നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത പ്രതികളെ വാട്സപ്പ് വീഡിയോ കോൺഫറൻസിംഗ് വഴി കോഴിക്കോട് പോക്സോ കോടതി ജഡ്ജി K.Subhadrama മുൻപാകെ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കൊറോണ ഭീതി മൂലം ലോക്ക്ഡൌൺ ആയതിനാൽ സാമൂഹിക അകലം പാലിച്ച് നേരിട്ട് കോടതിയിൽ ഹാജരാക്കാൻ പ്രയാസമുള്ളതിനാലാണ് നൂതന സാങ്കേതിക വിദ്യയായ വീഡിയോ കോൺഫറൻസിംഗ് വഴി പ്രതികളെ റിമാൻഡ് ചെയ്തത്. മുക്കം പോലീസ് ഇൻസ്പെക്ടർ BK Sijuവിൻ്റെ നേതൃത്വത്തിൽ SI VK Razak, ASIമാരായ സലീം മുട്ടത്ത്, സാജു, സിവിൽ പോലീസ് ഓഫീസർമാരായ ഷെഫീഖ് നീലിയാനിക്കൽ, ശ്രീകാന്ത്, സ്വപ്ന എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ മുക്കം. മാവൂരിൽ COVID-19 റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ മുൻകരുതൽ നടപടികൾ ശക്തമാക്കി ഗ്രാമപഞ്ചായത്ത്. പഞ്ചായത്ത് പ്രസിഡന്റ് C. മുനീറത്തിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. മാവൂർ ഗ്രാമപഞ്ചായത്തിലെ 15 വാർഡിൽപ്പെട്ട കൽപ്പള്ളി പ്രദേശത്തുള്ള അയാൾക്ക് COVID-19 സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയത്. പഞ്ചായത്ത് തല കമ്മിറ്റിയാണ് യോഗം ചേർന്നത്. നിർണായകമായ പല തീരുമാനങ്ങളും യോഗത്തിൽ എടുത്തിട്ടുണ്ട്. കോവിഡ് പോസിറ്റീവായ വ്യക്തിയുടെ മകനെ സ്ട്രിക്ട് റൂം ക്വാറന്റൈൻ ചെയ്യുവാൻ തീരുമാനിച്ചതാണ് ഏറ്റവും പ്രധാന കാര്യം. സെക്കൻഡറി കോൺട്രാക്റ്റായവരെയും കുടുംബത്തെയും ഹോം ക്വാറന്റൈൻ ചെയ്യുവാൻ തീരുമാനിച്ചു. ഇവരുമായി ബന്ധപ്പെട്ടവരെയും ഹോം ക്വാറന്റൈൻ ചെയ്യും. കോവിഡ് പോസിറ്റീവായ വ്യക്തിയുടെ വീട് അടച്ചിടുവാനും ഫയർഫോഴ്സിനെ ഉപയോഗിച്ച് അണുനശീകരണം നടത്തുവാനും തീരുമാനമെടുത്തിട്ടുണ്ട്. പോലീസിനെ ഉപയോഗിച്ച് കർശന നിരീക്ഷണം നടത്തുവാനും മാസ്ക് ഉപയോഗിക്കാത്തവർക്കും സാമൂഹിക അകലം പാലിക്കാത്തവർക്കുമെതിരെ കർശന നടപടി സ്വീകരിക്കാനും യോഗത്തിൽ തീരുമാനമായി. പോസിറ്റീവ് സ്ഥിരീകരിച്ച വ്യക്തിയുടെ പരിസര പ്രദേശങ്ങളിൽ നോട്ടീസ് വിതരണം നടത്തും. പോസിറ്റീവ് കേസുകൾ യഥാസമയം ആരോഗ്യവകുപ്പിനെയും തദ്ദേശ സ്ഥാപനങ്ങളെയും അറിയിക്കണമെന്ന് മേലാധികാരികളോട് ആവശ്യപ്പെടാനും യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. കൽപ്പള്ളിയിലെ കോവിഡ് പോസിറ്റീവ് കേസുമായി എന്തെങ്കിലും തരത്തിൽ ബന്ധമുള്ളവർ COVID-19 കൺട്രോൾ റൂമുമായോ ആരോഗ്യ പ്രവർത്തകരുമായോ ബന്ധപ്പെടേണ്ടതാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C. മുനീറത്ത് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ മാവൂർ. മാവൂർ ഗ്രാമപഞ്ചായത്തിൽ COVID-19 സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കണമെന്ന ആവശ്യവുമായി BJP രംഗത്ത്. ഈ ആവശ്യമുന്നയിച്ച് പഞ്ചായത്ത് അധികൃതർക്ക് പ്രവർത്തകർ നിവേദനം നൽകി. മാവൂർ കൽപ്പള്ളിയിൽ കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജില്ലാ ഭരണകൂടവും മാവൂർ ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് സ്വീകരിച്ച നടപടികൾക്കെതിരെയാണ് BJP രംഗത്തെത്തിയത്. നടപടികൾ മാവൂരിലെ പൊതുസമൂഹത്തിന് ഒട്ടും ആശ്വാസകരമല്ലെന്ന് ചൂണ്ടിക്കാട്ടി പഞ്ചായത്ത് സെക്രട്ടറിക്ക് പ്രവർത്തകർ നിവേദനവും നൽകി. എത്രയും വേഗം പൊതുസ്ഥലത്തും കച്ചവട സ്ഥാപനങ്ങളിലും അണുനശീകരണം നടത്തണമെന്നും കോവിഡ് സ്ഥിരീകരിച്ച വ്യക്തിയുടെ റൂട്ട് മാപ്പ് തയ്യാറാക്കി തുടർ പ്രവർത്തനം ആരംഭിക്കണമെന്നും പ്രവർത്തകർ ആവശ്യപ്പെട്ടു. ഇല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും നേതാക്കൾ പറഞ്ഞു. ഈ മഹാമാരി മാവൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് വരാനുണ്ടായതിൻ്റെ കാരണം ക്വാറന്റൈനിൽ നിൽക്കുന്ന ഒരു സ്ത്രീ അവരെ ക്വാറന്റൈൻ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ ബന്ധപ്പെട്ട അധികാരികളുടെ കണ്ണ് വെട്ടിച്ച് അവരെ വീട്ടിലേക്ക് വന്നതാണ് ഈ മഹാമാരിക്ക് മാവൂർ പഞ്ചായത്തിലേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായത്. അവരെ വീട്ടിൽ തന്നെ ഒരംഗം മാവൂർ പഞ്ചായത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ സമൂഹ വ്യാപനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള നടപടിയാണ് സ്വീകരിച്ചത്. പരിപാടിയിൽ BJP മാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുനോജ് കുമാർ, മുൻ മണ്ഡലം പ്രസിഡന്റ് KC വത്സരാജ്, കൃഷ്ണദാസ്, K. കൃഷ്ണൻകുട്ടി, K. കൃഷ്ണൻ അടുവാട് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മാവൂർ.
കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ പട്ടികജാതിക്കാരെ അവഗണിച്ചതായി ആരോപിച്ച് ദളിത് കോൺഗ്രസ് പ്രവർത്തകർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ സത്യാഗ്രഹ സമരം നടത്തി. സമരം മുക്കം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം ടി അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ലൈഫ് ഗുണഭോക്തൃ ലിസ്റ്റിൽ നിന്ന് പട്ടികജാതിക്കാരെ രാഷ്ട്രീയ വിവേചനം കാണിച്ച് പുറത്താക്കിയതായും അർഹതപ്പെട്ടവരെ അവഗണിച്ചതായും ആരോപിച്ചാണ് ഭാരതീയ ദളിത് കോൺഗ്രസ് പ്രവർത്തകർ സത്യാഗ്രഹ സമരം നടത്തിയത്. കൊടിയത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിലാണ് സത്യാഗ്രഹം സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും വിഇഒയും രാഷ്ട്രീയം കളിച്ച് പട്ടികജാതിക്കാരുടെ അവകാശ നിഷേധം നടത്തുന്നുവെന്ന് കമ്മിറ്റി ആരോപിച്ചു. സത്യാഗ്രഹം മുക്കം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം ടി അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ദളിത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് കൊടിയത്തൂർ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ഇങ്ങനെയൊരു പ്രതിഷേധ ധർണ ഇരിക്കാനുണ്ടായ കാരണം 70 വരുന്ന ദളിത് വിഭാഗത്തെ വീടിൻ്റെ ലിസ്റ്റിൽ നിന്ന് തടയപ്പെട്ടിരിക്കുകയാണ് ഈ പഞ്ചായത്തിൽ. ദളിത് വിഭാഗത്തിൽപ്പെട്ടവർക്ക് അർഹരായ മുഴുവൻ ആൾക്കാർക്കും വീട് നൽകുമെന്നാണ് ഈ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷേ ഈ പഞ്ചായത്തിൽ നിലവിലുള്ള ലിസ്റ്റിൽ നിന്ന് 70 ദളിത് കുടുംബങ്ങളെ ഒഴിവാക്കിയിരിക്കുകയാണ്. ദളിത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രമേശ് തോണിച്ചാലിൽ അധ്യക്ഷനായിരുന്നു. വിഷ്ണു കയ്യുണമൽ, ദാസൻ കൈനിക്കര, രാഹുൽ കെ പി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം. നവീകരിച്ച കൊടിയത്തൂർ കാരക്കുറ്റി പന്നിക്കോട് റോഡ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി സി അബ്ദുള്ളയുടെ അധ്യക്ഷതയിൽ ജോർജൻ തോമസ് MLA ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. കേരള സർക്കാർ പൊതുമരാമത്ത് വകുപ്പ് 2 കോടി രൂപ വകയിരുത്തി ആധുനിക രീതിയിൽ BMNBC ചെയ്താണ് റോഡ് നവീകരിച്ചത്. കേരള സർക്കാരിൻ്റെ പൊതുമരാമത്ത് വകുപ്പ് 2 കോടി രൂപ വകയിരുത്തി ആധുനിക രീതിയിൽ BMNBC ചെയ്ത് നവീകരിച്ച കൊടിയത്തൂർ കാരക്കുറ്റി പന്നിക്കോട് റോഡ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CTC അബ്ദുള്ളയുടെ അധ്യക്ഷതയിൽ ജോർജൻ തോമസ് MLA ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. കാലവർഷത്തിൽ വെള്ളപ്പൊക്ക ഭീഷണി നേരിട്ട റോഡിലെ നടക്കൽ പ്രദേശം ഉയർത്തുകയും കലുങ്കുകൾ പുനഃസ്ഥാപിക്കുകയും ചെയ്തതോടെ മഴക്കാലത്തും ഈ റോഡിലൂടെയുള്ള സഞ്ചാരം സുഗമമാകും. റോഡിൻ്റെ 1-ാമത്തെ റീച്ച് പ്രവൃത്തിയാണ് നടന്നത്. കൂടാതെ വാട്ടർ അതോറിറ്റിയുടെ വർഷങ്ങളോളം പൊട്ടി ഒഴുകിക്കൊണ്ടിരിക്കുന്ന പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കാൻ MLA മുൻകൈയെടുത്ത് 70 ലക്ഷം രൂപ അനുവദിച്ച് ടെൻഡർ നടപടിയും കഴിഞ്ഞിട്ടുണ്ട്. പ്രവൃത്തി ഈ ആഴ്ച ആരംഭിക്കുന്നതോടെ കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തുന്നതും ഏറെ ആശ്വാസകരമാകും. ഗിരീഷ് കാരക്കുറ്റി, KT മൻസൂർ, സത്താർ കൊളക്കാടൻ, റസാഖ് കൊടിയത്തൂർ, കരീം കൊടിയത്തൂർ, നാസർ കൊളായി, അസിസ്റ്റന്റ് എഞ്ചിനീയർ മുഹസിൻ അമീൻ, ചുങ്കത്ത് വീരാങ്കുട്ടി, സുനിൽ PP എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ക്ലാസുകൾ അടുത്തയാഴ്ച ആരംഭിക്കാനിരിക്കെ ആശങ്കയിലായിരിക്കുകയാണ് കാരശ്ശേരി പഞ്ചായത്തിലെ കുമാരനെല്ലൂർ നെല്ലിക്കുത്ത് എസ്റ്റേറ്റ് ഗേറ്റ് തടപ്പറമ്പ് നിവാസികൾ. അവശ്യ സേവനങ്ങളെല്ലാം മൊബൈൽ ഫോണിൽ മാത്രം ലഭ്യമാവുന്ന ഈ കൊറോണ കാലത്ത് മാത്രമല്ല, വർഷങ്ങളായി ഒരു മൊബൈൽ നെറ്റ്വർക്ക് കമ്പനിയുടെയും വ്യക്തമായ സിഗ്നൽ കിട്ടാതെ വിഷമിക്കുകയാണ് ഇവിടുത്തുകാർ. കൊറോണ പ്രതിസന്ധിയിൽ നിന്നും പൂർണ്ണ മോചനം സാധ്യമാവാത്ത സ്ഥിതിവിശേഷം കണക്കിലെടുത്ത് സർക്കാർ നേതൃത്വത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ക്ലാസുകൾ അടുത്ത ആഴ്ച ആരംഭിക്കാനിരിക്കെ ഇതിനെ ആശങ്കയോടെ നോക്കിക്കാണുന്നൊരു പ്രദേശമുണ്ട് മലയോരത്ത്. മുക്കം ടൗണിൽ നിന്നും 2 കിലോമീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന കാരശ്ശേരി പഞ്ചായത്തിലെ കുമാരനല്ലൂർ നെല്ലിക്കുത്ത് എസ്റ്റേറ്റ് ഗേറ്റ് തടപ്പറമ്പ് നിവാസികളാണ് വർഷങ്ങളായി ഒരു മൊബൈൽ നെറ്റ്വർക്ക് കമ്പനികളുടെയും വ്യക്തമായ സിഗ്നൽ കിട്ടാതെ വിഷമിക്കുന്നത്. വർഷങ്ങൾ നീണ്ട നിരന്തര പരിശ്രമങ്ങൾക്കൊടുവിൽ 2019 ജനുവരിയിൽ പ്രദേശത്ത് ഒരു മൊബൈൽ ടവർ പ്രവർത്തനമാരംഭിച്ചെങ്കിലും കേവലം 2 ദിവസം കൊണ്ട് തന്നെ ചില തൽപരകക്ഷികൾ ടവർ പ്രവർത്തനം നിസ്സാര കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി നിർത്തിവെപ്പിക്കുകയായിരുന്നു. അതോടെ ഈ പ്രദേശത്ത് മൊബൈൽ ഫോൺ ഒരു കാഴ്ച വസ്തു മാത്രമാണിവിടെ. റേഷൻ, അവശ്യ സന്ദർഭങ്ങളിൽ മെഡിക്കൽ സേവനം ലഭ്യമാക്കൽ, പ്രവാസികൾക്ക് കുടുംബങ്ങളുമായി സംവദിക്കൽ, ഗ്യാസ് ബുക്ക് ചെയ്യൽ, മറ്റു അവശ്യ സേവനങ്ങൾ, ഓൺലൈൻ ജോലി, അടിയന്തര അറിയിപ്പുകൾ തുടങ്ങിയവയെല്ലാം ഇവർക്ക് വർഷങ്ങളായി പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളാണ്. നെല്ലിക്കുത്ത് ഗേറ്റുംപടി ഈ അക്രമി പ്രദേശത്തുള്ള ഒരുപാട് വീടുകളുണ്ട്. ഏകദേശം 400 വീടുകളുണ്ട്. ഇവർ വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് നെറ്റ്വർക്ക് റേഞ്ചില്ലായ്മ. ഇപ്പം ഒരു ഹോസ്പിറ്റൽ കേസായാലും അതല്ലെങ്കിൽ മറ്റേ പ്രവാസികൾക്ക് അവരെ വീടുമായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു ഓപ്ഷൻ, അങ്ങനത്തെ പല കാര്യങ്ങളും ഈ റേഞ്ചില്ലാത്തൊരു വിഷയം കാരണം ബുദ്ധിമുട്ടായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ക്ലാസുകൾ ആരംഭിക്കുകയാണ് എന്ന അറിയിപ്പും കൂടെ വന്നതോടെ പ്രദേശത്തെ വിദ്യാർത്ഥികളുടെ ഭാവിയും തുലാസിലായിരിക്കുകയാണ്. ഇവിടെ മൊബൈൽ നെറ്റ്വർക്ക് കിട്ടുന്നില്ല എന്നുള്ള ഒരു പ്രശ്നമാണ്. കുട്ടികൾക്കൊക്കെ ഈ ലോക്ക്ഡൗൺ സമയത്ത് ഓൺലൈൻ ക്ലാസ്സൊക്കെ വരുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കോള് വന്നാൽ പോലും ഞങ്ങൾ പുറത്തേക്ക് ഓടേണ്ട ഒരു അവസ്ഥയാണ്.
വല്ലാത്തൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. മൊബൈൽ ടവറിന് തൽപര കക്ഷികൾ നേടിയെടുത്ത സ്റ്റേ നീക്കി കിട്ടാൻ പഞ്ചായത്ത് അധികൃതരുമായി ബന്ധപ്പെടൽ, കളക്ടറുടെ ഓഫീസിൽ നിവേദനം സമർപ്പിക്കൽ, എംബസി വഴി പ്രവാസികളുടെ പരാതി തുടങ്ങിയ പ്രദേശവാസികളുടെ ശ്രമങ്ങൾക്കൊന്നും ഇതുവരെയും വേണ്ടത്ര പ്രതികരണം ലഭിച്ചിട്ടില്ല. ഇപ്പൊ ഈ ഒരു സമയത്തുള്ള പ്രധാന ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളെ വിദ്യാഭ്യാസം തന്നെയാണ്. കുട്ടികളെ വിദ്യാഭ്യാസം ഇത്രയും 300 വരുന്ന കുട്ടികൾക്ക് അവർക്ക് ഏത് രീതിയിലാണ് അവർ പഠിക്കേണ്ടത്? ഓൺലൈൻ വഴിയാണെങ്കിൽ ഇവിടെ റേഞ്ച് ഇല്ല അവർ വീടുകളിലും മറ്റെന്തെങ്കിലും മാർഗം സ്വീകരിക്കാന്ന് ചോദിച്ചാൽ ലോക്ക്ഡൗൺ കാരണം മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പം അതുകൊണ്ട് ഇവരെന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഒരു അരക്ഷിതാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അധികൃതരുടെ അനുഭാവപൂർണമുള്ള അടിയന്തര നടപടികൾ പ്രതീക്ഷിച്ചു കാത്തിരിക്കുകയാണ് ഈ ഗ്രാമം. ന്യൂസ് ബ്യൂറോ മുക്കം. സുഭിക്ഷം പദ്ധതിയുടെ ഭാഗമായി തിരുവമ്പാടി MLA വിളിച്ചു ചേർത്ത യോഗത്തിനെതിരെ UDF. EMS ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ പാലിക്കാൻ യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് UDF നേതാക്കൾ പറഞ്ഞു. ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന സുഭിക്ഷം പദ്ധതി പ്രകാരമുള്ള തിരുവമ്പാടി MLA വിളിച്ചു ചേർത്ത യോഗമാണ് വിവാദമായിരിക്കുന്നത്. മത്സ്യകൃഷി, ക്ഷീരവികസനം, കോഴി വളർത്തൽ മുതലായവയെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനാണ് ജോരൻ തോമസ് MLA നിയോജക മണ്ഡല തലത്തിൽ കർഷക സംഘടനകളുടെ യോഗം വിളിച്ചു ചേർത്തത്. സംസ്ഥാനത്ത് ലോക്ക്ഡൌൺ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സാമൂഹിക അകലം പാലിച്ചിരിക്കാൻ പോലും സംവിധാനം ഒരുക്കിയില്ലെന്ന് UDF നേതാക്കൾ ആരോപിക്കുന്നു. വ്യാഴാഴ്ച രാവിലെ യോഗം നടക്കുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. പിന്നീട് MLAയുടെ സൗകര്യപ്രകാരം വൈകുന്നേരം 3 മണിക്കാക്കുകയായിരുന്നു. യോഗത്തിനെത്തിച്ചേർന്ന 200 ആളുകൾ യാതൊരു നിയന്ത്രണവുമില്ലാതെ അടുത്തടുത്തായി ഇരിക്കുകയായിരുന്നു. കൈകൾ ശുദ്ധമാക്കാൻ വേണ്ടത്ര സൗകര്യങ്ങൾ ഒരുക്കിയില്ലെന്നും UDF നേതാക്കൾ പറഞ്ഞു. ഇതോടെ മുക്കം നഗരസഭയിലെ UDF കൗൺസിലർമാർ അപാകത ചൂണ്ടിക്കാട്ടി യോഗം ബഹിഷ്കരിക്കുകയായിരുന്നു. കേരള സർക്കാർ നടപ്പിലാക്കുന്ന സുഭിക്ഷ പദ്ധതിയുടെ ഭാഗമായി തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൽ അതുമായി ബന്ധപ്പെട്ട മത്സ്യകൃഷി കർഷകരുടെ പരിശീലന പരിപാടി എന്ന പേരിൽ തിരുവമ്പാടി MLA 28-ാം തീയതി രാവിലെ ഒരു യോഗം വിളിക്കുകയും അവിചാരിതമായത് 3 മണിയിലേക്ക് മാറ്റുകയും ചെയ്തു. ആ യോഗത്തിൽ 200-ൽ മേതെ ആൾക്കാർ പങ്കെടുക്കുകയും ചെയ്തു. ആ യോഗത്തിൽ COVID-19 ബന്ധപ്പെട്ട് യാതൊരുവിധ സുരക്ഷാ ക്രമീകരണവും നടത്തിയിട്ടില്ല, ഹാൻഡ് വാഷറില്ല, അതുപോലെ തന്നെ ഇരിക്കാനുള്ള ഇരിപ്പിടം ആ അകലം പാലിക്കുന്ന യാതൊരു ക്രമീകരണവും നടത്തിയിട്ടില്ല. ഞങ്ങൾ മുനിസിപ്പൽ ചെയർമാനെ വിളിച്ചുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഈ യോഗം നിയമവിരുദ്ധമാണ്, ഞങ്ങൾ ഇതിൽ പങ്കെടുക്കില്ല, ബഹിഷ്കരിക്കുകയാണ്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, ഞങ്ങൾ നടപടിയായി മുമ്പോട്ട് പോകുന്നു. UDF കൗൺസിലർമാർ യോഗം ബഹിഷ്കരിച്ച ഉടൻ തന്നെ അധികൃതർ യോഗ നടപടികൾ അവസാനിപ്പിക്കുകയും ചെയ്തു. അടുത്ത ദിവസം പഞ്ചായത്ത് തലത്തിൽ യോഗം നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചതായും UDF നേതാക്കൾ പറഞ്ഞു. ഇതിനെ തുടർന്ന് എത്തിച്ചേർന്ന ആളുകൾ പിരിഞ്ഞു പോവുകയായിരുന്നു. അതേസമയം വൈദ്യുതി ഇല്ലാത്തതിനാലാണ് യോഗം മാറ്റിവെച്ചതെന്നാണ് കർഷക സംഘ നേതാവ് KT ശ്രീധരൻ പറയുന്നത്. ന്യൂസ് ബ്യൂറോ മുക്കം. MP വീരേന്ദ്രകുമാർ MP വിയോഗത്തിൽ നാടൊട്ടുക്ക് ദുഃഖിച്ചിരിക്കുമ്പോൾ സ്വന്തം വീട്ടിൽ ഒരു അംഗം നഷ്ടപ്പെട്ടതുപോലെ ദുഃഖിച്ചിരിക്കുകയാണ് മലയോരത്തെ ഒരു വയോധിക. കാരശ്ശേരി കുന്നത്ത് സൈനബ എന്ന 73-കാരിയാണ് താൻ വീരേന്ദ്രകുമാറിനോടൊപ്പം നിൽക്കുന്ന ഫോട്ടോയിൽ കണ്ണുനട്ട് ഭൂതകാല സ്മരണകൾ അയവിറക്കുന്നത്. ഒറ്റയ്ക്ക് താമസിക്കുന്ന കുന്നത്ത് സൈനബ എന്ന 73 വയസ്സുള്ള ഈ വയോധികയുടെ വീട്ടുചുമരിനെ അലങ്കരിക്കുന്ന ഏക ഫോട്ടോയാണിത്. പക്ഷേ സ്വന്തം ഫോണിലൂടെ MP വീരേന്ദ്രകുമാർ MP ലോകത്തോട് വിട പറഞ്ഞതറിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെ 5 മണി മുതൽ ഈ ഫോട്ടോ സൈനബയുടെ കൈകളിലുണ്ട്. കണ്ടിട്ടും കണ്ടിട്ടും മതിവരാത്ത പോലെ എത്രയോ തവണ നേരിൽ കണ്ട ആ മുഖം വീണ്ടും വീണ്ടും കാണുകയായിരുന്നു. തെളിച്ചം നഷ്ടപ്പെട്ടു തുടങ്ങിയ കണ്ണുകൾക്ക് വേണ്ടി ഇടയ്ക്കിടെ തുടച്ചു മിനുക്കിയ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്ന് സൈനബ തെളിമയുള്ള ഭൂതകാല സ്മരണകൾ ഓർത്തെടുത്തു. വർഷങ്ങൾക്ക് മുൻപ് സ്വന്തം ആങ്ങളയെ സ്ഥലത്തെ ചില പ്രമാണിമാർ അപായപ്പെടുത്താൻ തുനിഞ്ഞപ്പോൾ രക്ഷകനായത് വീരേന്ദ്രകുമാറായിരുന്നു. അന്ന് സൈനബയ്ക്ക് പ്രായം 17. അന്ന് തുടങ്ങിയ ആരാധനയാണ് വീരേന്ദ്രകുമാറിനോട്. നമ്മൾ ചെറുപ്പം മുതൽ വീരേന്ദ്രൻ്റെ ഒപ്പരാണ് ഓട്ട്. ശ്രീധരൻ, ഉട്ടൂപ്പ്, കുട്ടികൾ, വീരേന്ദ്രകുമാർ, VP മൊയ്തീന്, KT മൊയ്തീന് ഉണ്ടായിച്ചോലച്ചപ്പെട്ട ഒന്ന് നേരിൽ കാണാൻ ജനതാദൾ സംസ്ഥാന സമ്മേളനത്തിന് തൃശൂർ വരെ പോകേണ്ടി വന്നു. സ്റ്റേജിൽ കയറാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. എങ്കിലും ദൂരെ നിന്ന് കണ്ട് നിർവൃതി അടഞ്ഞു. തൃശൂർ പോയെന്ന് സ്റ്റേജിമേ കയറി ബെല്ലാടാക്കി ഒരാണു ഇല്ലാൻ പോയി. അപ്പൊ ഞാൻ ചെന്നാടോ ഇരിയത്തെത്താൻ അതിന്. അപ്പൊ ആണോലോ
അയാൾ എന്നോട് പോകാൻ പറ്റില്ല, ഞാൻ മനസ്സോ കിട്ടാനല്ല ഒരു കാര്യം പറയാൻ ഞാൻ. അപ്പോൾ അയാൾ വമ്പച്ചില്ല. അപ്പോൾ ഈറെ ഞാൻ ബസ്സിൻ്റെ ചെന്നിന്ന് വലിച്ചു വിടാതെ പിന്നെ വണ്ടി നാട്ടിൽ വിളിച്ചാണ് ഞാൻ വണ്ടി കയറ്റിയത്. പിന്നീട് മുൻ കാരശ്ശേരി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ സി മുഹമ്മദിൻ്റെ വീട്ടിൽ കല്യാണത്തിന് വീരേന്ദ്രകുമാർ എത്തിയപ്പോഴാണ് അടുത്ത് കാണാനായതും സംസാരിക്കാനായതും. അന്ന് സംസാരിച്ചതും വീരൻ്റെ കയ്യിൽ മുത്തം നൽകിയതും ഇന്നും ഒളിമങ്ങാത്ത ഓർമ്മയാണ് ഇവർക്ക്. അന്നെടുത്ത ഫോട്ടോയാണ് ഇന്ന് ഒരു നിധി പോലെ സൈനവ സൂക്ഷിക്കുന്നത്. പിന്നെ ഇവിടെ കല്യാണത്തിനാണ് ഞാൻ പറഞ്ഞു പറഞ്ഞ ഭാഗിൻ്റെ കൈ ഇടിച്ച് മൂട്ടിയൊക്കെ എഴുതാണ് അട്ടുമുട്ടൊക്കെ. അങ്ങനെ ഞങ്ങൾ കണ്ട് അല്ലാത്തവൻ കാണാനില്ലല്ലോ വീട്ടിൽ പ്രസംഗത്തിനൊക്കെ വരുമ്പോൾ. ഇത് പിന്നെ ഇങ്ങനെ കണ്ട് ഞങ്ങൾ വർത്താൻ പറഞ്ഞ് പിന്നെ കല്യാണത്തിന് വന്നവൻ പോയി ഞാൻ അപ്പോഴും കണ്ട് വർത്താൻ പറഞ്ഞു. അപ്പോൾ ഒന്ന് നടക്കാൻ പോയിക്കെങ്കിലും ബസ്സിലെങ്കിലുമൊക്കെ പോവുകയാണ്. വോട്ട് ചെയ്യാൻ തുടങ്ങിയ കാലം മുതൽ വീരേന്ദ്രകുമാറിൻ്റെ ജനതാദളിനെ വോട്ട് ചെയ്തിട്ടുള്ളൂവെങ്കിലും ജനതാദൾ വലതുപക്ഷത്തായപ്പോൾ വോട്ട് ദിവസം വീടിന് പുറത്തിറങ്ങിയിട്ടില്ല സൈനബ. ഞാൻ പോയി ഞാൻ വെള്ളല്ലേ എടേ കോനെ ആരെയും കൊണ്ടുപോകട്ടെ അമ്മ വേറെ ഇവിടെ നിൽക്കുക അല്ലാതെ വരുമ്പോൾ ഒക്കെ എല്ലാവരും കാണും. 66 ഉദലിച്ച് നമ്മൾ അങ്ങനെ രക്ഷപ്പെടുത്തുക അന്നിട്ട് നമ്മളെ മനസ്സിൽ അയാൾ സ്ഥാനാർത്ഥി ആയാലും ഓരോ പാർട്ടി സ്ഥാനാർത്ഥി ആയാലും ഞാൻ വോട്ട് ചെയ്തുള്ളൂ. ഇനി ഇവരാൾ മാറി അല്ലേ ഞങ്ങൾ കൂടിയാലല്ലോ. നമ്മൾ എത്തി നിൽക്കുമ്പോൾ വീരേന്ദ്രകുമാർ അംഗപാർത്തി ചാടി ഈകാരപ്പം. അപ്പോൾ ഞാൻ തോട്ടുന്ന് ഇതിലായില്ലേ അപ്പോൾ പോലും കെട്ടി ചാടി ഞാൻ നീഞ്ഞിട്ടിരിച്ചാണ് പച്ചവരും ഉണ്ടും പോയി. നല്ലൊരു മനസ്സനായി അതാരുമില്ലേ. കാരശ്ശേരി പഞ്ചായത്തിലെ അഗതി ലിസ്റ്റിൽ ഉൾപ്പെട്ട സൈനവ തൊഴിലുറപ്പ് തൊഴിലിന് പോയി അഷ്ടിക്കുള്ള വക കണ്ടെത്തിയിരുന്നെങ്കിലും ശാരീരിക അവശത കാരണം അതും മുടങ്ങിയിരിക്കുകയാണ്. എങ്കിലും 8 പൂച്ചകളെ സ്വന്തം മക്കളെപ്പോലെ വളർത്തുന്നുണ്ട് സൈനബ. മത്സ്യവും മാംസവും സൈനബയുടെ മെനുവിലില്ലെങ്കിലും ഇതൊക്കെ പൂച്ചകൾക്ക് പാകം ചെയ്ത് സമയാസമയത്ത് നൽകും. അപ്പോൾ മീൻകിട്ടിയിലെ പോയി അങ്ങനെ പൊരിച്ചും വെക്കും പച്ചയൊക്കെ കൊടുക്കും. ആ കുട്ടി വച്ചാണോ വള്ളപ്പം വെച്ചു വെച്ചുണ്ട് ഇനിയൊരാകെ പിടിക്കുന്നുണ്ട് വാച്ചുണ്ടിൻ്റെ ആളെ നമ്മൾ പിടിക്കൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കും. അങ്ങനെയൊക്കെ നമ്മളത് ഓല പൊച്ചി ഉണ്ടാക്കുന്നുണ്ട്. അതിന് പൂച്ചനാരെന്ത് കാശിന് ഒരു നാളെ നരകത്തില്ലെന്ന് പറഞ്ഞത് രണ്ടേ പറയണ എപ്പോഴും പറയണ അതൊന്നും പറഞ്ഞില്ല. മലയോരത്ത് എവിടെ വീരേന്ദ്രകുമാർ എത്തിയാലും അവിടെയൊക്കെ കാഴ്ചക്കാരുടെ മുൻപന്തിയിൽ ഉണ്ടാവാറുള്ള സൈനബയ്ക്ക് ഇനി ആ ദൃശ്യ സൗഭാഗ്യം ഉണ്ടാവില്ലല്ലോ എന്ന സങ്കടം മാത്രമാണിപ്പോൾ. ക്യാമറാമാൻ റഫീഖ് തൊട്ടുമുഖത്തോടൊപ്പം വിനോദ് നിസരി, CTV പ്രാദേശിക വാർത്ത. വാഴക്കാട് ഗ്രാമപഞ്ചായത്തിലെ എളമരത്ത് പുതിയ ജലസേചന പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയായി. 7 ലക്ഷം രൂപ വകയിരുത്തി ഗ്രാമപഞ്ചായത്താണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് 2019-2020 വാർഷിക പദ്ധതിയിൽ ബഹുവർഷ പ്രൊജക്റ്റായി ഉൾപ്പെടുത്തി നടപ്പാക്കിയ എളമരം വണ്ടൂർ ജലസേചന പദ്ധതിക്കാണ് തുടക്കമായത്. എളമരം വാർഡിലെ കാർഷിക മേഖലയിൽ വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 7 ലക്ഷം രൂപ വകയിരുത്തി പദ്ധതി നടപ്പാക്കിയത്. പദ്ധതിക്കായി വണ്ടൂർ മമ്മദാജിയുടെ സ്മരണാർത്ഥം മകൻ വണ്ടൂർ സലാമിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലം സൗജന്യമായി വിട്ടു നൽകുകയായിരുന്നു. തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രവൃത്തിക്ക് ആവശ്യമായ ഫണ്ട് വകയിരുത്തി പദ്ധതിക്ക് അംഗീകാരം വാങ്ങി പുതിയ ജലസേചന പദ്ധതി നടപ്പാക്കി. എളമരം ജലസേചന പദ്ധതി പൂർത്തിയാവുന്നതോടുകൂടി എളമരം മുതൽ കോലോത്തുംകടവ് വരെയുള്ള കൃഷിക്കാർക്ക് വലിയ ആശ്വാസമാവും. പദ്ധതി ദീർഘവീക്ഷണത്തോടുകൂടിയാണ് ആവിഷ്കരിച്ചിട്ടുള്ളതെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയ്സൽ എളമരം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് 2019-20 വാർഷിക പദ്ധതിയിൽ ബഹുവർഷ പ്രൊജക്റ്റായിട്ട് നടപ്പിലാക്കിയിട്ടുള്ള ജലസേചന പദ്ധതിയാണ് എളമരം വണ്ടൂർ ജലസേചന പദ്ധതി. വണ്ടൂർ മുഹമ്മദാജിയുടെ സ്മരണാർത്ഥം ഇത് പൂർത്തിയാകുന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ അറിയപ്പെടുന്ന രീതിയിലാണ് പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. ചാലിയാറിൽ നിന്ന് 10 HP മോട്ടോർ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്യുന്നതിനായി പ്രത്യേക പമ്പ് ഹൗസ് നിർമ്മാണ പ്രവൃത്തിയും ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട്. എളമരം പ്രദേശത്തെ കൃഷിക്കാർ ആശ്രയിക്കുന്ന എടപ്പെട്ടി ജലസേചന പദ്ധതിക്ക് പുറമെയാണ് പുതിയ ജലസേചന പദ്ധതി കൂടി രൂപം നൽകി നടപ്പാക്കിയിരിക്കുന്നത്. ഈ മാസത്തോടുകൂടി അതിൻ്റെ ഇലക്ട്രിക്കൽ കണക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പദ്ധതി കൃഷിക്കാർക്ക് വേണ്ടി സമർപ്പിക്കുക എന്നതാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ മുമ്പിലുള്ള ഇപ്പോഴത്തെ ദൗത്യം. ന്യൂസ് ബ്യൂറോ വാഴക്കാട്. കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട് ജില്ലയിൽ 30-31 June 1-2 തീയതികളിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ജില്ലയിൽ പ്രളയ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലും അടച്ചുറപ്പില്ലാത്ത വീടുകളിലും താമസിക്കുന്നവർ എമർജൻസി കിറ്റ് തയ്യാറാക്കി വയ്ക്കുകയും മാറി താമസിക്കേണ്ട സാഹചര്യം വരികയാണെങ്കിൽ അധികൃതർ നിർദ്ദേശിക്കുന്ന സുരക്ഷിത സ്ഥാനത്തേക്ക് മാറി താമസിക്കുവാൻ തയ്യാറാവുകയും വേണമെന്നും അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജില്ലയിൽ വെള്ളിയാഴ്ച മുതൽ 4 ദിവസത്തേക്ക് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. 30-31 June 1-2 തീയതികളിലാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്.
യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചതോടെ പ്രളയസാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും 2018, 2019 എന്നീ വർഷങ്ങളിലെ പ്രളയത്തിൽ വെള്ളം കയറിയ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും ഓറഞ്ച് ബുക്ക് 2020 വൾണറബിൾ ഗ്രൂപ്പിൽപ്പെടുത്തിയവരും അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രധാനപ്പെട്ട രേഖകളും വിലപ്പെട്ട വസ്തുക്കളും ഉൾപ്പെടുന്ന എമർജൻസി കിറ്റ് തയ്യാറാക്കി വയ്ക്കുകയും മാറി താമസിക്കേണ്ട സാഹചര്യം വരികയാണെങ്കിൽ അധികൃതർ നിർദ്ദേശിക്കുന്ന സുരക്ഷിത സ്ഥാനത്തേക്ക് മാറി താമസിക്കുവാൻ തയ്യാറാവുകയും വേണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും 2018, 2019 ഉരുൾപൊട്ടൽ ഉണ്ടാവുകയോ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വാസയോഗ്യമല്ലാത്തതെന്ന് കണ്ടെത്തിയ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും പ്രളയത്തിലും ഉരുൾപൊട്ടലിലുമായി പൂർണ്ണമായി വീട് നഷ്ടപ്പെടുകയും ഇതുവരെ പ്രവൃത്തി പൂർത്തീകരിക്കാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രളയത്തിൽ ഭാഗികമായി കേടുപാടുകൾ സംഭവിക്കുകയും അറ്റകുറ്റ പ്രവൃത്തികൾ ഇതുവരെ നടത്തി തീർക്കാത്തതുമായ വീടുകളിൽ താമസിക്കുന്നവരും ഒരു എമർജൻസി കിറ്റ് തയ്യാറാക്കി വെക്കണമെന്നും മാറി താമസിക്കേണ്ട അവസ്ഥ വരികയാണെങ്കിൽ അധികൃതർ നിർദ്ദേശിക്കുന്ന സുരക്ഷിത സ്ഥാനത്തേക്ക് മാറി താമസിക്കാൻ തയ്യാറാവുകയും വേണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. അത്യാവശ്യം വേണ്ട സാധനങ്ങൾ ഉൾപ്പെടുന്ന എമർജൻസി കിറ്റ് തയ്യാറാക്കി വയ്ക്കുകയും അത് വീട്ടിലെല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന തരത്തിൽ സുരക്ഷിതമായ ഒരിടത്ത് വയ്ക്കണമെന്നും വീട്ടിലെ സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ എല്ലാവരോടും ഈ വിവരം അറിയിക്കണമെന്നും ഒരു അടിയന്തര സാഹചര്യത്തിൽ ആരെയും കാത്തു നിൽക്കാതെ എമർജൻസി കിറ്റുമായി സുരക്ഷിതയിടത്തേക്ക് മാറാനുതകുന്ന തരത്തിലേക്ക് വീട്ടിലുള്ള എല്ലാവരെയും പ്രാപ്തരാക്കുകയും ചെയ്യണമെന്നും നിർദ്ദേശത്തിലുണ്ട്. റേഡിയോയിലും ടിവിയിലും വരുന്ന മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, സിടിവി പ്രാദേശിക വാർത്ത. മുസ്ലിം യൂത്ത് ലീഗ് 3-ഡേ മിഷൻ ക്യാമ്പയിൻ്റെ ഭാഗമായി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ വിവിധ പ്രവർത്തനങ്ങൾ നടന്നു. പഞ്ചായത്ത് തല ഉദ്ഘാടനം ചെറുവാടിയിൽ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ജി മുഹമ്മദ് നിർവഹിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് 3-ഡേ മിഷൻ ശുചീകരണ ക്യാമ്പയിൻ്റെ ഭാഗമായി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകരുടെ വിവിധ പ്രവർത്തനങ്ങൾ നടന്നത്. എടപ്പറ്റ ഇരുവഴിഞ്ഞിത്തോടിൻ്റെ ഭാഗങ്ങൾ പദ്ധതിയുടെ ഭാഗമായി ശുചീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി എൻ കെ അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. 3 ദിവസങ്ങളായി നടന്ന ശുചീകരണ പ്രവർത്തനങ്ങളുടെ 1-ാം ദിവസമായ ചൊവ്വാഴ്ച പ്രവർത്തകർ വീടും പരിസരവും ശുചീകരിക്കുകയായിരുന്നു. 2-ാം ദിവസമായ ബുധനാഴ്ച പഞ്ചായത്തിലെ പൊതുസ്ഥലങ്ങളും ശുചീകരിച്ചു. ശുചീകരണ പ്രവർത്തനങ്ങളുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ചെറുവാടിയിൽ സംസ്ഥാന യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പി ജി മുഹമ്മദ് നിർവഹിച്ചു. പന്നിക്കോട് ഹോമിയോ ഡിസ്പെൻസറി ശുചീകരണം മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പുതുക്കുടി മജീദും തെനയങ്ങപ്പറമ്പ് കമല സുരയ്യ സ്മൃതി അംഗനവാടിയുടെ പരിസരത്ത് നടന്ന ശുചീകരണം നിയോജക മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് വി പി എ ജലീലും ഉദ്ഘാടനം ചെയ്തു. മഴയെത്തും മുമ്പേ നാടും വീടും വൃത്തിയാക്കാം എന്ന പ്രമേയത്തിൽ നടന്ന ശുചീകരണ ക്യാമ്പയിനിൽ നിരവധി പേരാണ് പങ്കാളികളായത്. 3-ാം ദിവസമായ വ്യാഴാഴ്ചയാണ് എടപ്പറ്റ ഇരുവഴിഞ്ഞിത്തോടിൻ്റെ ഭാഗങ്ങൾ ശുചീകരിച്ചത്. പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ അധ്യക്ഷനായി. നിയോജക മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് വി പി എ ജലീൽ, പഞ്ചായത്ത് യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി കെ വി നിയാസ്, ഭാരവാഹികളായ നിയാസ് ചെറുവാടി, മുനീർ കാരാളിപ്പറമ്പ്, ടി പി മൻസൂർ, റഹീസ് കണ്ടങ്ങൽ, ടി കെ നിഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ടി പി ഷറഫുദ്ദീൻ, ഫാസിൽ കാരക്കുറ്റി, റഷീദ് ഫിറോസ് കണ്ണാമ്പറമ്പിൽ, നിയാസ് പന്നിക്കോട്, കെ റമീസ്, ഫഹദ് തടായിൽ, സി പി അയ്യൂബ്, ഷഫീഖ് കുറുവാങ്ങാടൻ, ഫസൽ വേക്കാട് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ മുക്കം. പന്നിക്കോട് എ പി സ്കൂൾ മുൻ പ്രധാന അധ്യാപിക മാധവി ടീച്ചറുടെ നിര്യാണത്തിൽ സ്കൂൾ പി ടി എ കമ്മിറ്റി അനുശോചിച്ചു. പി ടി എ പ്രസിഡന്റ് ബഷീർ പാലാട്ട് അധ്യക്ഷനായിരുന്നു. സ്കൂൾ മാനേജർ കേശവൻ നമ്പൂതിരി അനുസ്മരണ പ്രഭാഷണം നടത്തി. പ്രധാന അധ്യാപിക വി പി ഗീത, പി സയ്ദ്, റസീന മജീദ് തുടങ്ങിയവർ സംബന്ധിച്ചു. അഗസ്ത്യൻമുഴി കൈതപ്പയിൽ റോഡ് നിർമ്മാണത്തിൽ എം എൽ എക്കെതിരെ അഴിമതി ആരോപണങ്ങളുമായി യൂത്ത് കോൺഗ്രസ് തിരുവമ്പാടി മണ്ഡലം കമ്മിറ്റി സമരപ്രഭാത സമരം നടത്തി. തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ 101 കേന്ദ്രങ്ങളിൽ നടത്തിയ സമരം വിവിധ മണ്ഡലം കമ്മിറ്റികൾ പുതുപ്പാടിയിൽ സഫീർ എർജോണയും കൊടിയത്തൂരിൽ വി എൻ ജംനാസും കുടർഞ്ഞിയിൽ നിഷാബ് മുല്ലോളിയും കാരശ്ശേരിയിൽ മുഹമ്മദ് ദിശാലും മുക്കം സതീഷ് മുത്തേരിയും തിരുവമ്പാടിയിൽ സൂഫിയാൻ ചെറുവാടിയും കോടഞ്ചേരിയിൽ അലക്സ് ഉദ്ഘാടനം ചെയ്തു. തിരുവമ്പാടി എം എൽ എ ജോർജൻ തോമസ് രാജിവെക്കുന്നതുവരെ ശക്തമായ സമരപരിപാടികളുമായി മുൻപോട്ട് പോകാൻ യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചു. വിവിധ മണ്ഡലങ്ങളിൽ നടന്ന പരിപാടികളിൽ ജഷീദ്, അജ്മൽ, റഹ്മത്ത്, ജിദ്ദിൻ, ജുനൈദ്, കമറുദ്ദീൻ, സുരേഷ്, അൻഷാദ്, അരുൺ, സുബിൻ തുടങ്ങിയവർ സംബന്ധിച്ചു. പരിപാടിക്ക് ജലീൽ, ഷാലു, റജി, ഗഫൂർ, ജോർജ്, നൌഷാദ്, ഫൈസൽ, ഷാമിൽ, തനുദേവ്, സെബിൻ, ജിൻഡോ, നിസാർ, അനന്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്രഖ്യാപിച്ച ലോക്ക്ഡൌൺ കാലത്തെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിനായി മുക്കം സർവീസ് സഹകരണ ബാങ്ക് മെമ്പർമാരായ നിർദ്ധന കുടുംബങ്ങൾക്ക് പലിശരഹിത വായ്പ നൽകുന്നതിന് തീരുമാനിച്ചു. പദ്ധതിയുടെ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് പി ടി ബാലൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ഷർഫുദ്ദീൻ, ഡയറക്ടർമാരായ എ എം അബ്ദുള്ള മാസ്റ്റർ, ഒ കെ ബൈജു, സെക്രട്ടറി ഇൻചാർജ് എ പി മുഹമ്മദ് കുട്ടി, ജോഷി തോമസ്, സുമേഷ് കുമാർ പി കെ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി ഡി വൈ എഫ് ഐ പ്രവർത്തകർ കൃഷി ആരംഭിച്ചു. ചാത്തമംഗലം പഞ്ചായത്തിലെ പാലച്ചോട് യൂണിറ്റ്
ഗവൺമെന്റിന്റെ ആഭിമുഖ്യത്തിലാണ് അരേക്കർ സ്ഥലത്ത് കപ്പ കൃഷി ആരംഭിച്ചത്. യൂണിറ്റ് സെക്രട്ടറി പി എൻ അജിത്, പ്രസിഡന്റ് വിനോദ് എന്നിവർ നേതൃത്വം നൽകി. എം പി വീരേന്ദ്രകുമാറിന്റെ നിര്യാണത്തിൽ എൽ ജെ ഡി തിരുവമ്പാടി നിയോജകമണ്ഡലം കമ്മിറ്റി അനുശോചിച്ചു. പ്രസിഡന്റ് വി വി ജോൺ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി എബ്രഹാം കുഴുമ്പിൽ, പി എം തോമസ്, എബ്രഹാം മാനുവൽ, പി ടി മാത്യു, എ സുബൈർ, ടാർസൻ ജോസ്, വിൽസൺ പുല്ലുവേലിൽ, ഷിഹാബ് അടിവാരം, ജിമ്മി ജോസ്, കെ എസ് സുഭാഷ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലാക്ക്മാൻ ഭീതി പരത്തി പെൺകുട്ടികളെ പീഡിപ്പിക്കാൻ ശ്രമം, രണ്ടുപേർ മുക്കം പോലീസിന്റെ പിടിയിൽ. കോവിഡ് 19 റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ മാവൂരിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ. കർശന നടപടി ആവശ്യപ്പെട്ട് ബി ജെ പി. വീട് നിർമ്മാണ പദ്ധതിയിൽ പട്ടികജാതിക്കാരെ അവഗണിക്കുന്നതായി പരാതി. കൊടിയത്തൂരിൽ സത്യാഗ്രഹ സമരവുമായി ദളിത് കോൺഗ്രസ്. ഇതോടെ സി ടി വി പ്രാദേശിക വാർത്തകളുടെ ഈ ബുള്ളറ്റിനോട് സമാപിക്കുന്നു. നമസ്കാരം.